വന്ന് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നമ്മുടെ ഇന്ന് അതിഥിയായിട്ട് വന്നിട്ടുള്ളത് ഗ്രാമീണ ബാങ്കിൽ നിന്നും ജോലി രാജിവെച്ച് ഈ ബിസിനസ്സിലേക്ക് വന്ന് കേരളത്തിലും പുറത്തും നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വളർന്നു വന്ന ഒരു നമ്മളെല്ലാവരും അറിയുന്ന ഒരു ലീഡറാണ് അദ്ദേഹം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന NTC എന്ന റാങ്കിൽ ആണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ സീലിംഗ് അച്ചീവർ ആണ്. വെൽക്കം സാർ. സാറ് സുരേഷ് പൊന്നോണ സാർ, വെൽക്കം സാർ. യെസ് 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 യെസ്. ഗുഡ് മോർണിംഗ് ഓൾ സാർ. താങ്ക് യു മനോജ് സാറേ. ആ സാർ, സാറിന് 7:45 വരെ സംസാരിക്കുക സാർ. താങ്ക് യു സാർ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്റെ പ്രധാനപ്പെട്ട എന്റെ രണ്ട് സുഹൃത്തുക്കളെ തന്നെ ഞാൻ സ്ക്രീനിൽ കാണുന്നു. ഒന്ന് ഷെഫീഖ് സാറാണ്, മറ്റത് ജിജീർ സാറാണ്. അതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട രണ്ട് ലീഡേഴ്സ്, ഒന്ന് ബൈജു സാം സാറ്, എന്റെ അതേ റാങ്കിൽ നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ എന്താണ് സുമേഷ് സാറ്, സുമേഷ് ഗേറ്റ്വേ. ഗേറ്റ്വേ ടു സക്സസ് എന്നാ ഞാൻ അയാളെ കാണുമ്പോ പറയാ പൊതുവെ. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 4 ലീഡേഴ്സിന്റെ ഒരു ലീഡർഷിപ്പിലൂടെ നീങ്ങുന്ന ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ എന്താണ് ബിസിനസ്സാണ്, അത് ഏറ്റെടുത്തിരിക്കുന്ന വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം കമ്മിറ്റ്മെന്റോടുകൂടി കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ ഒരു നിര തന്നെ ഈ ഒരു പ്രോഗ്രാമിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഇതിൽ വരാനും സംസാരിക്കാനും കഴിഞ്ഞതിന്. ബൈജു സാം കുറെ കാലമായി എന്നെ ഇങ്ങനെ വിളിക്കുന്നു. അവസാനം ജിജേ സാറ് കഴിഞ്ഞ ദിവസം വിളിച്ച് വ്യാഴാഴ്ചത്തേക്ക് ഏർപ്പാടാക്കിയതാണ്. അപ്പോ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ജിജി സാറിനോട് ഞാൻ എന്താണ് എന്റെ ഒരു ഒരു നന്ദി അറിയിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിൽ വരാനും സംസാരിക്കാനും കഴിഞ്ഞതില്. അപ്പൊ ഞാൻ എന്റെ ഒരു ബിസിനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്രാമീൺ ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്, പേര് സുരേഷ് പന്നണ എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ബിസിനസ്സിൽ വന്ന്, എങ്ങനെയാണ് സീലിംഗ് അച്ചീവർ ആയത്, എന്തുകൊണ്ട് പിന്നെ NTC റാങ്കിലെത്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അതിന് കുറെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. അത്ഭുതങ്ങളൊന്നും ഇല്ലാത്തില്ല, അത്ഭുതങ്ങൾ ഉണ്ടാക്കുകയൊന്നും ഇല്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുറെ ആഗ്രഹങ്ങളും നമുക്ക് കുറെ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ വഴിയെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒന്നാണ്. കാരണം ഇന്നയാൾക്ക് ഇത് പറ്റൂ, ഇന്നയാൾക്ക് ഇത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റൂ, അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും ഇതിൻ്റെ അകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും ജിജേ സാറും അതുപോലെ തന്നെ സാം സാറ് ഇവരൊന്നും എന്ത് ചെയ്യല, ഈ ബിസിനസ്സിൽ സക്സസ് ആവുമൊന്നുമില്ല. അങ്ങനെ എടുത്തു പറയത്തക്ക കഴിവുകളൊന്നും ആർക്കും ഇല്ല, ഒരു കഴിവുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഈ ബിസിനസ്സിൽ വന്നിട്ട് കണ്ടെത്തുന്ന കുറെ അറിവുകളും അതുപോലെ തന്നെ കുറെ സ്കിൽ ഡെവലപ്മെന്റ് സാമ്പത്തികം മാത്രമൊന്നുമല്ല ഈ മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇന്ന് സാമ്പത്തികം മാത്രമൊന്നുമല്ല നമ്മളെ നയിക്കുന്നത്. നമ്മളെ നയിക്കുന്നത് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജിജി സാറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് പിന്നെ ഒരു മുൻ പരിചയം എന്നുള്ള നിലക്ക് ഡയറക്റ്റ് സെല്ലിംഗിൽ ഉണ്ട്. 2006 മുതൽ ഡയറക്റ്റ് സെല്ലിംഗിലുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ എന്റെ പേരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പേരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ബിസിനസ്സിനോട് ഒരു കമ്മിറ്റ്മെന്റ് വന്നത്, അതുപോലെ തന്നെ ഒരു ബിലീഫ് വന്നത്. ആ കമ്മിറ്റ്മെന്റും ബിലീഫും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ പോലെയല്ല, ഇന്ന് പ്രൊഡക്ട് ബേസ്ഡ് ആണ്, അന്ന് ബിസിനസ് ബേസ്ഡ് ആണ്. ആ സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത് എറണാകുളത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 800,000 പേര് പങ്കെടുത്ത വലിയൊരു FSS എന്ന് പറയും, അന്ന് NTOP എന്ന് പറയും, അതിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കേൾക്കുന്നത്. ആ പ്രോഗ്രാം കേൾക്കുന്നത് എന്നെ പരിചയപ്പെടുത്തിയത് ഒരു പ്രദീപ് മാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഡയറക്റ്റ് സെല്ലിംഗിൽ എന്നെ കൈപിടിച്ച് ഉയർത്തിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ അനുജനും അദ്ദേഹത്തിന്റെ എന്താണ് അനുജന്റെ അളിയനും കൂടിയാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ വെറുതെ വളർന്നു വന്നതൊന്നുമല്ല, അത് ഞാൻ ഒന്ന് എടുത്തു പറയാം. കാരണം എന്താന്ന് പറഞ്ഞാല്, ഇതിന്റെ അകത്ത് എന്തുകൊണ്ട് കമ്മിറ്റ്മെന്റ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇതിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും, ഇതിനോട് കാണിക്കുക ബിസിനസ്സിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും, അതുപോലെ തന്നെ ആ സമയത്ത് ചെയ്ത് ജീവിക്കുന്ന കുറെ കാര്യങ്ങളുമാണ്. കുറെ കഷ്ടപ്പാടും കുറെ എന്താണ് പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും എന്താണ് പിന്നെ കമ്മിറ്റ്മെന്റ് വന്നത്.
കാരണം അന്ന് പ്രോഗ്രാം കോഴിക്കോടോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ അടുത്ത പ്രദേശങ്ങളിലൊന്നോ വ്യക്തമായിട്ടുള്ള പ്രോഗ്രാമോ കാര്യങ്ങളൊന്നും ഡയറക്ട് സെല്ലിങ്ങിന് ഇല്ല. അതുമാത്രമല്ല, ആ സമയത്ത് ഈ ബിസിനസ്സിനെ ഒരു പോസിറ്റീവായിട്ട് ഒരു മനുഷ്യനും കണ്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇന്ന് പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ എന്ന്. ഇന്നത്തെ അപേക്ഷിച്ച് അന്ന് തീരെ പോസിറ്റീവ് അല്ല. അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, 2006 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആറ് ഏകദേശം ഒരു വൈകുന്നേരം 4 മണിക്ക് ഇന്റർസിറ്റിക്ക് എറണാകുളത്ത് പോയി, അവിടെ താമസിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് ഇവിടുന്ന് തന്നെ കൊണ്ടുപോകും, ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ താമസിച്ച് അതിന് ശേഷം പിറ്റേ ദിവസമാണ് ഈ NDOP എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം എന്താണ്, അവിടുന്ന് മെല്ലെ ഒരു 4 മണിക്ക് വീണ്ടും അവിടുന്ന് ഇറങ്ങി ട്രെയിന് കോഴിക്കോട് എത്തും. കോഴിക്കോട് എത്തുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും എറണാകുളത്ത് നിന്ന് ഒരു 12 മണി കഴിഞ്ഞിരിക്കും. അന്ന് പേരാമ്പ്രയ്ക്ക് ബസ്സൊന്നുമില്ല, കാരണം എൻ്റെ സ്വദേശം കുറ്റിയാടിക്ക് അടുത്താണ് അല്ലെങ്കിൽ പേരാമ്പ്രയ്ക്ക് അടുത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ഏകദേശം ഒരു 2 മാസത്തോളം ഈ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ ബിസിനസിനെ സമീപിച്ചത്. ആ ബിസിനസിന്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ടാണ് അങ്ങനെ അത് ഏറ്റെടുക്കാൻ തയ്യാറായത്. അല്ലാതെ നമ്മളിപ്പോ ഒരു ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡില് മനോരമയിലും മാതൃഭൂമിയിലും കിടന്നുറങ്ങുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിരിക്കണം, അത്രത്തോളം അതില് ബിലീഫ് ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അത് ചെയ്തത്. എന്നിട്ട് അവിടുന്ന് 3 മണിക്ക് പേരാമ്പ്രയ്ക്ക് ഒരു പത്രത്തിന്റെ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി കയറി പേരാമ്പ്ര വന്ന് പിന്നീട് വീട്ടിലെത്തി എന്താണ് ആ തിങ്കളാഴ്ച എന്താണ് ബാങ്കിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ നമ്മളൊരു FSS അറ്റൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു NDOP എന്ന് പറയുന്ന ഒരു സംഭവം അറ്റൻഡ് ചെയ്യണമെങ്കിൽ 3 ദിവസം ഏർപ്പാടാണ്. ശനിയാഴ്ച പോകുന്നു, ഞായറാഴ്ച തിരിച്ച് കോഴിക്കോട് എത്തുന്നു, തിങ്കളാഴ്ച രാവിലെ നാട്ടിലെത്തുന്നു, അതിനുശേഷം ഏകദേശം 3 ദിവസം. അങ്ങനെ ചെയ്തത് കൊണ്ട് അതിനോട് ഈ ബിസിനസ്സിനോടൊരു കമ്മിറ്റ്മെന്റും ഈ ബിസിനസ്സിൽ നിന്ന് നമ്മളെ പറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഈ ബിസിനസ്സിൽ ഇങ്ങനെ നിലനിൽക്കാനും എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിടിച്ചു നിൽക്കാനും പറ്റുന്നൊരവസ്ഥയിലേക്ക് എൻ്റെ മനസ്സിനെ കൊണ്ടെത്തിച്ചത് അതാണ്. നമ്മൾ സാധാരണഗതിയിൽ എത്രത്തോളം ആളുകൾക്ക് ആ രൂപത്തിൽ ഈ ബിസിനസ്സിനെ സമീപിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പിന്നെ എന്താണ് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. എന്നിട്ടും എന്തേ സാറേ, എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്റെ വരുമാനം വർദ്ധിക്കുന്നില്ല, എനിക്ക് ഒരു ടീമിനെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അതിൽ എനിക്ക് അവരോട് പറയാനുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. ബിസിനസ്സിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നാളുകളിൽ ഉണ്ടാക്കുന്ന, ലോകത്തുണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനത്തിലുള്ള വിശ്വാസമൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ 100% ബിലീഫ് ഉണ്ടോ എന്നുള്ള. ഇപ്പൊ എല്ലാ ആളുകളും എന്താണ് ഇതിന്റെ അകത്ത് പൊതുവെ സാധാരണഗതിയിൽ ഒരു 2-3 തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്ത് പുതിയത് എന്തെങ്കിലും ഒന്ന്. അങ്ങനെ പുതുതായിട്ടൊന്നും ഇതിന്റെ അകത്ത് പറയാനൊന്നുമില്ല, പഴയ കാര്യങ്ങൾ തന്നെയാ പറയാനുള്ളൂ. അതിനെ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവും, എന്റെ എന്താണ് ശൈലിക്ക് വ്യത്യാസം ഉണ്ടാവും, ആ പറയുന്ന കാര്യങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലാണ്ടൊന്നുമില്ല. കാരണം ബെൽഡി സാർ എപ്പോഴും പറയാറുണ്ട് ഈ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ് ആവർത്തനങ്ങളും അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്തലുകളും എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ കണ്ടത് ബിലീഫാണ്. ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബിലീഫ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വിശ്വാസം എന്ന് എല്ലാവരും പറയൂ, എത്രത്തോളം നമ്മൾ ഈ ഈ ബിസിനസ്സിൽ ബിലീഫ് ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങൾ. ഒരു 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 വശം എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇതിൻ്റെ അകത്ത് സ്കിൽ ഡെവലപ്മെന്റ്. സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഈ ബിസിനസ് പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്, ഇത് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ KYC അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് പിന്നെ ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഇരിക്കുന്ന ആളുകളിലുണ്ട്. ഇതൊക്കെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വേറെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിലീഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാത്ത. ബിലീഫ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ നിരന്തരമായിട്ട് എന്താ ഇത് പറയുന്നതല്ലേ, അത് പറയാനുള്ള കാരണമുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീഫ് എന്ന് പറയുന്നത് ചെറിയൊരു സംഗതിയല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ പിന്നെ എന്താണ് പ്ലാൻ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അകത്തുള്ള കുറെ ആളുകൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹോം മീറ്റിംഗ് എടുക്കാൻ പറ്റുന്നുണ്ട്, GTS എടുക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളില് ഈ കച്ചവട, ഈ ബിസിനസ് എത്രത്തോളം കയറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ പറയാ, നമ്മളിപ്പോ ഒരു ഒരാളോട് പ്ലാൻ പറയുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്, പ്രൊഡക്റ്റിൽ നമുക്ക് ഒടുക്കത്തെ ബിലീഫാണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിച്ച് നമ്മളെ ഏറ്റവും അടുത്ത റിലേഷൻസ്, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്, ആ സർക്കിളിലൊക്കെ തന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് കൊടുത്തു, അതിന്റെ റിസൾട്ട് കിട്ടി എന്നുള്ള. അതുകൊണ്ട് പ്രൊഡക്റ്റിൽ ഒടുക്കത്തെ റിസൾട്ടാണ്, എല്ലാ ആളുകൾക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ തന്നെ ഒടുക്കത്തെ ബിലീഫാണ്. പക്ഷേ ഈ ബിസിനസ്സിൽ ബിലീഫ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പ്ലാൻ നന്നായിട്ട് പറയും, കണ്ണിൽ നോക്കി നിന്ന് എന്താണ് വളരെ കറക്റ്റായിട്ട് ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പ്ലാൻ പറയും. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ പ്ലാൻ പറയുന്ന സമയത്ത് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ 2/10 എനിക്കും കിട്ടും, എനിക്കും കിട്ടേണ്ടതാണ്, എനിക്കും വാങ്ങിക്കുക എന്നുള്ളത് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവിടെയാണ് യഥാർത്ഥ വിശ്വാസം വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തിലുള്ള ഈ പ്ലാൻ പറയുന്ന 90% ആളുകളുടെയും മനസ്സിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടുവോ ഇല്ലയോ, കിട്ടുവോ ഇല്ലയോ എന്നുള്ള ഒരു 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 എന്താണ് ഒരു ചാഞ്ചാട്ടത്തോടു കൂടിയാണ് പ്ലാൻ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടുള്ള വരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്തത്. അങ്ങനെ അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അതിൻ്റെ അത് ബിലീഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഈ ബിലീഫ് നമുക്ക് എന്താണ് പച്ചക്കറി കടയിൽ ഒന്നും വാങ്ങാൻ കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിനോടൊത്ത് സഞ്ചരിച്ച് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഒപ്പം നിൽക്കണം. അതിൽ ഒരു നിങ്ങളെ ടീമിൽ നടക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല, അതിന് സ്വാഭാവികമായിട്ടുണ്ടാവും, കാരണം ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ബിലീഫ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്താന്ന് പറഞ്ഞാൽ ഇതിലെ പ്രോഗ്രാമുകളാണ്. അത് GTS ആവാം, അതുപോലെ തന്നെ FSS ആവാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഗാ പ്രോഗ്രാമുകളാണ്. ആ 1000, 1500, 2000 ആൾക്കാരുടെ ഒരു പ്രോഗ്രാം എല്ലാം നടക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ബിലീഫ് വരുന്നത്. അതുപോലെ തന്നെ RTP-യിലാണ് ബിലീഫ് വരുന്നത്. ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് വിശ്വാസം വരുന്നത്. ഇനി ഈ വിശ്വാസങ്ങളിൽ ഉള്ളത് കൊണ്ട് ഇതിനകത്ത് സക്സസ് ആവണമെന്നുണ്ടോ? തീർച്ചയായിട്ടും സക്സസ് ആവണമെന്നൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിലീഫും കാര്യങ്ങളെല്ലാം ഇല്ലെങ്കിലുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നമ്മളിത് കൃത്യമായിട്ട് പഠിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒന്നും അറിയാത്ത ആളുകളോട് അഭിപ്രായം ചോദിക്കുക, അത് നിരന്തരം നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാ ആളുകളും, TC ആയിക്കോട്ടെ, ATC ആയിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, ഇത് എന്താണ് ഇത് ചെയ്ത് നടക്കുവോ, വിജയിക്കുവോ, അല്ലെങ്കിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ളതെല്ലാം നിങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സ്വാഭാവികമായിട്ട് എന്താണ് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകളോട് നിങ്ങൾ ഇത് ചോദിക്കും. അപ്പൊ കിട്ടുന്ന നെഗറ്റീവും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെ പുറകോട്ട് വരിക്കും. അവിടുന്നൊക്കെ തന്നെ നമ്മൾ എന്താണ് അതിജീവിച്ച് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഒരു ബിലീഫ് ഉണ്ടായിക്കൊണ്ടിരിക. ആ ബിലീഫ് മാത്രം നമുക്ക് ഈ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ മാത്രം നമുക്ക് സക്സസ് ആകാൻ പറ്റുമോ? ഒരു കാരണവശാലും പറ്റില്ല. ഭൂരിഭാഗം ആളുകൾക്കും 99% ആളുകൾക്കും ഇല്ലാത്തൊരു സാധനമുണ്ട്. അതിന്റെ പേരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ എന്നാ പറയാം. ഗോൾ, എത്ര പേർക്ക് ഗോൾ ഉണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഈ വന്നിരിക്കുന്ന കൂട്ടത്തിൽ എത്ര പേർക്ക് ഗോൾ ഉണ്ട്? ഈ വന്നിരിക്കുന്ന കൂട്ടത്തിൽ എത്ര പേർക്ക് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ സംഭവം എന്ന എത്ര പേർക്കറിയാം? അതൊരു ഒരു 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 പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. എത്ര പേർക്ക് ഈ ഗോൾ എന്താണെന്നറിയാം? ഇപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങളോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സംവദിക്കാനുള്ള ഒരു അവസരമൊന്നും അല്ലല്ലോ ഇത്. ഒരു ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങളോട് ഗോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയും ഗോൾ ഉണ്ട് എന്ന് പറയും. പക്ഷെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഗോളല്ല, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളായിരിക്കും നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒരു കാരണവശാലും ഗോളായി മാറില്ല, ഗോളല്ല. ആഗ്രഹങ്ങൾക്ക് നിങ്ങളൊരു ഡെഡ്ലൈൻ പ്രഖ്യാപിക്കണം, ഒരു സമയം പ്രഖ്യാപിക്കണം. ആ സമയം പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമേ അത് ഗോളായി മാറൂ. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് ഈ ബിസിനസ്സിന് പിറകെ ഓടുന്ന എത്ര പേരുണ്ട്? വേണമെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, അതെന്റെ ആഗ്രഹം. 2 മാസം കൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, അതെന്റെ ഗോളാണ്. ഞാനിപ്പം നിൽക്കുന്നത് റൂബിയിലാണ്. എനിക്കെന്താണ്
ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യണം, എന്റെ റാങ്ക് ചേഞ്ച് ചെയ്യണം. ഇനി എനിക്ക് എന്താണ് ടി സിയിലേക്ക് വരണം. ടി സിയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമാണ്, ഒരാഴ്ച കൊണ്ട് വരണം എന്ന് പറയുന്നത് ഗോളാണ്. ഇനി നമ്മൾ ഈ ഗോളും സെറ്റ് ചെയ്തു, ഗോളും സെറ്റ് ചെയ്തിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ട് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാ? അങ്ങനെ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഗോൾ എന്ന് പറയുന്ന സാധനം സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡാണ്. ആ മൈൻഡ് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, ഗോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല. അത് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗോളിന് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കാൻ പറ്റി, നമ്മളെ എത്രത്തോളം എന്താണ് വ്രണപ്പെടുത്താൻ പറ്റി, ആ ഗോൾ എത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ഗോൾ സെറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പഠനവും കാര്യങ്ങളൊക്കെ തന്നെ ലോകത്ത് നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ത്, നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗോൾ എങ്ങനെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക എന്നുള്ളതും, ആ ഗോള് നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞാലേ നമുക്ക് വിശ്രമമുള്ളൂ എന്നുള്ള തരത്തിലേക്ക് നമ്മൾ മാറുന്നതും എങ്ങനെയാന്നുള്ളതാണ്. അതിന് ഈ ന്യൂറോ അല്ലെങ്കിൽ നമ്മളുടെ തലച്ചോറിന്റെ ഒരു പഠനം നടത്തിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്, നമുക്ക് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്, രണ്ട് തരത്തിലുള്ള മെമ്മറികളാണ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, തലച്ചോറിന് മെമ്മറി ഉണ്ടല്ലോ, ഓർമ്മകൾ ഉണ്ടല്ലോ, ആ മെമ്മറിയിൽ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് പറയുന്നത് ഫാക്ട് എന്ന് പറയുന്ന ഒരു മെമ്മറിയാണ്. ഫാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു സാധനം. രണ്ടാമത്തത് ഫെൽട്ട് എന്ന് പറയുന്ന ഒരു മെമ്മറിയാണ്. ഞാൻ എന്റെ 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 ഹിസ്റ്ററിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് അതിലേക്ക് ഞാൻ വരാം. ഫെൽട്ട് എന്ന് പറയുന്ന ഒരു സാധനം, ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഞാനിത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇതൊന്നും ഈ ബിസിനസ്സിന് വേണ്ട കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്നാലും ഞാൻ അതിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഫെൽട്ട് എന്ന് പറഞ്ഞാൽ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് വലിയ പിടിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഫെൽട്ട് എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് ആണ്, ഫാക്ട് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. ഇതും ബിസിനസ്സും തമ്മിൽ എന്ത് ബന്ധമാണെന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കും. ഞാൻ ഗോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് ഞാൻ വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ടും മനസ്സിലായില്ലെങ്കിൽ ഞാൻ അടുത്ത ഉദാഹരണം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ല, ഞാനല്ലോ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കുറെ ആളുകൾ, എന്താണ് ഭൂരിപക്ഷം ആളുകൾ, ഞാൻ വീഡിയോയിലുള്ള ആളുകളെല്ലാം പ്രായവും കാര്യമെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്കൂളിൽ നിന്ന് നന്നായിട്ട് അടികിട്ടിട്ടുള്ള ആൾക്കാരാണ് ഈ കൂട്ടത്തിലുള്ളത്. നന്നായിട്ട് അടികിട്ടിട്ടുണ്ടാവും. അടികിട്ടിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞ് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ അടി നല്ല ഓർമ്മ ഉണ്ടാവും. അത് ഫെൽട്ടാണ്, ഒരു ഫീലിംഗ് ആണ് നമ്മളെ. ഇനി എന്തിനാ അടികിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാഞ്ഞിട്ടാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമാണോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഫാക്ട് എന്ന് പറയുന്ന സാധനം പഠനമാണ്. അത് നമുക്കൊരു ഓർമ്മയില്ല, ഒരു മെമ്മറിയും ഇല്ല. ആ മെമ്മറി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ആ ഫാക്ട് എന്ന് പറയുന്നത് പഠിക്കുക എന്ന് പറയുന്ന സാധനം, അത് നമുക്ക് ഓർമ്മയില്ല. പക്ഷെ ഫെൽട്ട് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടികിട്ടിയ സാധനമാണ്. ഇനി അടി കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താണ് കുറച്ചുകൂടി നമ്മളെ വേദനിപ്പിക്കുന്നത്? അടീന്റെ വേദന മാത്രമല്ല, അടീന്റെ വേദന മാത്രമല്ല നമ്മളെ ബാധിക്കുന്നത്. നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ്, സ്വാഭാവികമായിട്ട് ആ സമയത്ത് എന്താണ് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കാമുകന്റെ മുമ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കാമുകിയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ രൂപത്തിലാണ് അടി കിട്ടുന്നത്. ഇങ്ങനെ അടികിട്ടി കഴിയുന്ന സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ എത്ര പ്രായമായി കഴിഞ്ഞാലും എന്ത് മെമ്മറി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആ കിട്ടിയ അടി നമ്മളോട് മറന്നുപോല. അതാണ് ഫെൽട്ട് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഫാക്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്, അത് നമുക്കൊരു ഓർമ്മ ഉണ്ടാവില്ല, അങ്ങനെ ഓർമ്മിക്കേണ്ട കാര്യമില്ല നമുക്ക്, ആ രൂപത്തിലാണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും മെമ്മറി നിങ്ങൾക്കുണ്ടോ? ഏതെങ്കിലും മെമ്മറി നിങ്ങൾക്കുണ്ടോ ഫീലിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള? അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെയുള്ള മെമ്മറിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ഗോളിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു മെമ്മറിയാണ് എന്നെ ബിസിനസ്സിൽ പിടിച്ചു നിർത്തിയത്, എൻ്റെ ഗോളായി മാറിയത്, ഗോൾ അച്ചീവ് ചെയ്യാൻ എനിക്ക് എന്നെ പഠിപ്പിച്ചത്. അത് ഇപ്പോഴല്ല, പാരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് ആ ഗോളിലേക്കല്ല ഞാൻ വരുന്നത്. കാരണം എസ് എൽ സിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു എന്താണ് നമ്മുടെ നാട്ടിൽ തന്നെ വേളത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുത്ത റോഡ് പോലും ഇല്ലാത്തൊരു സമയത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ നടന്നിട്ടാ പോവാ. ആ നടന്നു പോകുന്ന സമയത്ത് എന്നെ ഞാനൊരു എന്താണ് കൂട്ടത്തിലുള്ളൊരു കക്ഷിയെ കയറ്റാൻ വേണ്ടി നിർത്തിയ ഒരു ജീപ്പ്, ആ ജീപ്പിലേക്ക് ഞാനും വലിഞ്ഞു കയറി, അവിടെ നിന്ന് ഡ്രൈവർ വലിച്ച് എന്നെ പുറത്തിട്ടു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഫീലിങ്സ് ഉണ്ടാക്കിയത്. അപ്പൊ അന്നേരം മനസ്സിൽ വന്നൊരു സാധനമാണ് സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും പറ്റുമെങ്കിലും ഒരു വാഹനം എടുക്കണം എന്നുള്ളത്. വാഹനം എടുക്കണം എന്നുള്ളത് അന്നേരം ഒടുക്കത്തെ ഒരു ആഗ്രഹമായിരുന്നു അത്.
പക്ഷെ പിന്നീട് വന്നത് എന്താണ്, പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ജോലി കിട്ടി. ഈ സമയത്തൊന്നും എനിക്ക് എന്ത് കിട്ടിയില്ല, ഒരു അവസരം കിട്ടിയില്ല, എന്റെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു സാധനം എന്റെ കയ്യിൽ വന്നില്ല. 2006 ആദ്യമായിട്ട് ഈ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു 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 ആഗ്രഹത്തോടു കൂടി ഒരു ബിസിനസ് എന്റെ കയ്യിലേക്ക് വരും. ആ ബിസിനസിന്റെ പേരാണ് ഡയറക്ട് സെല്ലിംഗ്. അതാണ് യഥാർത്ഥത്തില് ഉള്ള ഒരു തിരിച്ചറിവും അതുപോലെ തന്നെ ഒരു വഴിത്തിരിവും എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അപ്പൊ അതിന് ഞാൻ 2 ഞാൻ കോഴിക്കോട് ഓഫീസിൽ ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ടുണ്ട്. ആ കിടക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാല്, ആദ്യത്തെ 2 കൊണ്ട് ഞാൻ ഈ കച്ചവടത്തിന് നന്നായിട്ട് പഠിച്ചു. ആ പഠിച്ച സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒറ്റയ്ക്ക് ചെയ്യണ്ടെന്നുള്ളതാ. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പണ്ടേ എന്റെ ഗോളൊക്കെ വിട്ട് ഞാൻ പോയിട്ടുണ്ടാവും. നല്ലൊരു കൂട്ടായ്മ ഇതിനുണ്ട്, നല്ലൊരു സപ്പോർട്ട് ഇതിനുണ്ട്. എവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഓടി വരാൻ ഒരു പറ്റം ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു സ്ഥലത്തും നമ്മൾ വീണ് പോവില്ല. അഥവാ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ കൈപിടിച്ച് ഉയർത്താൻ ഒരു സംഘമുണ്ട്. അതാ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു സംഘം നമ്മുടെ കൂടെ ഉള്ളപ്പോ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ എന്താണ് ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഗോള് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഈ 2 ഓഫീസിൽ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയത്. കാരണം ഞാൻ എന്താണ് 1981 സെറ്റ് ചെയ്തൊരു ഗോളാണത്. ആ ഗോള് പിന്നെ വരുന്നത് അന്ന് അത് അവിടെ കുഴിച്ചു മൂടിയതാണ്. SLC കൂടി പ്രീ ഡിഗ്രിയോട് കൂടി തന്നെ ആ സാധനം കുഴിച്ചു മൂടി. പിന്നെ അത് മെല്ലെ പൊടി തട്ടി എടുക്കുന്നത്, അല്ലെങ്കിൽ ആ കുഴിമാടം ഞാൻ തോണ്ടുന്നത് 2006-2007 കാലഘട്ടത്തിലാണ്. അങ്ങനെ തോണ്ടിയെടുത്തൊരു സാധനത്തിന്റെ ആ എന്താണ്, ഞാൻ എന്തിനാണ് ഈ ബിസിനസിനോട് ഇങ്ങനെ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നതെന്ന് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ ആഗ്രഹങ്ങൾ എപ്പോഴും എന്റെ ഉപബോധ മനസ്സ് കയറിയിട്ടുണ്ട്, ബോധ മനസ്സിലല്ല. അതുകൊണ്ട് തന്നെയാണ് എത്ര അടിച്ച് താഴ്ത്തി കഴിഞ്ഞാലും ഒരു സാധനം എന്ത് ചെയ്യാത്തത്, ചത്തുപോവാത്തത്. ഉപബോധ മനസ്സിൽ അത്രയും ആഴത്തിൽ അത്രയും ഫീലിങ്സ് ഉണ്ടാക്കിയിട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ കയറി 1.5 കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ഗോള് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ആ ഗോള് നേടിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ജിജേഷ് സാറിനൊക്കെ അറിയാം, സ്വാഭാവികമായിട്ടും എന്റെ ഒരു ഡ്രീം വെഹിക്കിളായിരുന്നു അന്ന് 2007 ഒരു ടാറ്റ ഇൻഡിക്ക എന്ന് പറയുന്ന വണ്ടി, ഒരു ചോപ്പ് കാറാണ്. അതിനെന്തോ എന്തോ ഒരു എന്തോ അൾട്രാ റെഡ് എന്നാട്ടും പറയും ബൈജു സാറേ. അങ്ങനത്തെ ഒരു ചോപ്പ് കാറാണ്, അതെന്റെ ഒരു ഡ്രീം വെഹിക്കിളായിരുന്നു. അത് 1.5 കൊണ്ട് ഞാൻ എന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. വീട്ടുമുറ്റത്ത് കൊണ്ടിടുക എന്ന വീട്ടുമുറ്റത്ത് സ്റ്റെപ്പ് കയറി പോന്ന പോണിയാണുള്ളത്. അങ്ങനെ കാറ് കയറ്റിയിടാനുള്ള സംവിധാനം വീട്ടിലില്ല. സോ അവിടത്തേക്കുള്ള വഴിവെട്ടിയും ഞാൻ തന്നെയാണ്. ആ വഴിവെട്ടുന്ന സമയത്ത് ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഒരൊറ്റ പകല് കൊണ്ടാണ് ഞാൻ വഴിവെട്ടിയത്. ആ സമയത്ത് ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത്, എന്താണ് പരിഹസിക്കുന്ന സമയത്ത്, ഇതെന്തിനാണ് ഏതിനാണ് ഈ വഴിവെട്ടുന്നത്, ഞാനും എന്റെ ഭാര്യയും കൂടിയാണ് വഴിവെട്ടിയത്, കൊള്ളൊക്കെ അടിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിക്കുക. അന്നും എന്നെ ചിരിച്ച ആളുകള്, അതായത് വണ്ടി വരുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ്, അവർക്കൊക്കെ അവരോട് ഞാൻ കാണിച്ച എന്താണ് അവരെന്നെ കളിയാക്കിയതിന് ഞാൻ പ്രതികാരം ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ചിരി മാഞ്ഞു പോയത് ഒരൊറ്റ രാത്രി കൊണ്ടാണ്. പിറ്റേ ദിവസം ഞാൻ വണ്ടി എന്റെ വീട്ടുമുറ്റത്ത് എത്തിച്ചിട്ടുണ്ട്. അതാണ് ഫെൽറ്റ് ഫീലിങ്സ് എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്ഥിരമായിട്ട് ആളുകൾ വിളിച്ച് ഇങ്ങനെ എന്താണ് ഇന്ന് മോർണിംഗ് മീറ്റ് ആണ്, എല്ലാരും കയറ്, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. മോർണിംഗ് മീറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഉപബോധ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 6:30 പ്രോഗ്രാമാണ്, 6:00 നമ്മൾ എഴുന്നേറ്റ് നിങ്ങൾ ആൾക്കൂട്ടങ്ങളിൽ നിന്ന് തള്ളിപ്പറയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ വലിയ പ്രധാനപ്പെട്ട ഏതെങ്കിലും പ്രോഗ്രാമിന് ഒരു പണക്കാരനൊപ്പം പോയിട്ട് നിങ്ങൾ ഷെയ്ക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാൾ പോലും ഷെയ്ക്കൻഡ് തരാതെ വെറുതെ കൈവലിച്ച് ഇങ്ങനെ പൊടിമുട്ടുന്ന രൂപത്തിൽ നിങ്ങൾ തിരിഞ്ഞു പോയിട്ടുണ്ടോ? ഇതെല്ലാം സാമ്പത്തികമായിട്ട് നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഈ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളൊന്ന് വ്രണപ്പെടുത്ത് വാന്തി പുണ്ണാക്ക്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾ എന്ന് പറയുന്നത് ആരും പഠിപ്പിക്കുകയൊന്നും വേണ്ട, അതെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നതാ. പിന്നീട് ബിസിനസ്സിൽ വന്ന് കുറെ കാലം കഴിഞ്ഞാണ് ഗോൾ സെറ്റിംഗ് എല്ലാം ഞാൻ പഠിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ നേരത്തെ ഞാൻ ഗോൾ സെറ്റ് ചെയ്തിരുന്നു. ആ സെറ്റ് ചെയ്തിരുന്നത് എന്റെ മനസ്സിനെ വേദനിപ്പിച്ച അനുഭവങ്ങളാണ് ഞാൻ ഗോളാക്കി മാറ്റിയത്. അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഗോൾ സെറ്റിംഗ്. ഈ സാധനം നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ഉണ്ടാക്കിയിരിക്കാം. പിന്നെ ഉള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിപ്പോ പറയാം, ഇതിന്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാധനം. സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക്, മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് അതേ രൂപത്തിൽ നമുക്ക് എന്താണ് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം.
കാരണം ലോകത്തിലെ ലീഡർഷിപ്പ് ഉള്ള ആളുകളൊക്കെ തന്നെ ഏറ്റവും നല്ല സ്പീക്കർമാരായിരുന്നു എല്ലാവരും. അല്ലെ, 99% ആളുകളും ഏറ്റവും നല്ല സ്പീക്കർമാരായിരുന്നു. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, നന്നായിട്ട് സ്കില്ലുള്ള, നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ, അത് ശൈലിയോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളിലേക്ക് ഈ ബിസിനസിനെ നമ്മൾ ഏത് തരത്തിലാണോ ചിന്തിക്കുന്നത്, ഏത് തരത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പകർന്നു കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് എന്താന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അത് കുറെ എന്താണ്, കുറെ സ്ത്രീകളെല്ലാം ഏറ്റവും കൂടുതൽ ഞാൻ ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു ചോദിക്കാല്, നന്നായിട്ട് പ്രൊഡക്റ്റ് വെക്കുന്ന ഒരു ടീമാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് കാര്യം എന്താണെന്ന് പറഞ്ഞു ചോദിക്കാൽ, നിങ്ങളൊരു പ്രൊഡക്റ്റിനെ പറ്റി എങ്ങനെയാണോ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, പ്രൊഡക്റ്റിനെ പറ്റി എങ്ങനെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് എങ്ങനെ സംസാരിക്കും, ആ പ്രൊഡക്റ്റ് സംസാരിക്കുന്നേരം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വികാരമില്ലേ, അത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒടുക്കത്ത് ആത്മവിശ്വാസം ഇല്ലേ, അത് നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ പ്രൊഡക്റ്റിനെ പറ്റി, അതേ രൂപത്തിൽ മുന്നിലിരിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾക്ക് അത് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് സ്കിൽ ഡെവലപ്മെന്റ്. അതാണ് ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്, മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ലോകത്തെ മാറ്റിമറിച്ചത്, തിരിച്ചും മറിച്ചും പറയാം, ലോകത്തെ മാറ്റിമറിച്ചത് വെറും വാക്കുകളല്ല. അതേ സമയത്ത് നമുക്ക് പറയാൻ പറ്റും, ലോകത്തെ മാറ്റിമറിച്ചത് വെറും പ്രവൃത്തികൾ മാത്രമല്ല, വാക്കുകളും പ്രവൃത്തികളും കൂടിയാണ് ലോകത്തെ മാറ്റിമറിച്ചത്. വാക്കുകൾ എങ്ങനെയാ പ്രവൃത്തിയെ മാറ്റിമറിക്കുക? വേണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രഞ്ച് പട ഒരിക്കലും ഇങ്ങനെ തോറ്റോടി, തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്ന സമയത്ത്, എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒരു തിരിച്ചു വരവില്ല എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന സമയത്ത്, അതില് ഒരു സാധാരണ പട്ടാരക്കാരൻ എഴുന്നേറ്റ് നടത്തിയ ഒരു സ്പീച്ച് ഉണ്ട്. ആ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്താണ് ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്പീച്ചായിരുന്നു അത്. ആ സ്പീച്ചിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, മുഴുവൻ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു കാര്യം നഷ്ടപ്പെടാൻ ഇനി അങ്ങോട്ടില്ല, എല്ലാം കഴിഞ്ഞു, തോറ്റ് അവസാനിച്ചു. കാരണം തോറ്റ്, പരമാവധി തോറ്റ് നിൽക്കുന്ന കക്ഷികളോട് ഒരു കാരണവശാലും മത്സരിക്കാൻ പോകരുത്, ജയിക്കാൻ പ്രയാസമാണ്. എല്ലാം നഷ്ടപ്പെട്ടവരോട് പിന്നീട് അവിടെ നിന്ന് വരുന്നൊരു ഒരു 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 വീര്യമുണ്ടല്ലോ, ആ വീര്യം നിറച്ചുകൊണ്ടാണ് സാധാരണ പട്ടാളക്കാരൻ അവരുടെ സ്പീച്ച് നടത്തിയത്. ആ സ്പീച്ച് നടത്തി അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആ ഫ്രഞ്ച് പടയുണ്ടല്ലോ, ആ ഫ്രഞ്ച് പട വിജയത്തിലേക്ക് കുതിക്കുക ചെയ്തത് ഒരു സാധാരണ പട്ടാളക്കാരൻ. അത് മാത്രമല്ല, സാധാരണ പട്ടാളക്കാരനെ സ്പീച്ചോടുകൂടി ആ യുദ്ധത്തിന്റെ വിജയത്തോടുകൂടി ഫ്രാൻസിന്റെ ചക്രവർത്തിയായി മാറിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ ചക്രവർത്തിയാണ് അയാൾ. ബെല്ലി സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അയാൾ എന്താണ്, ജന്മം കൊണ്ടൊരു അനാഥനായിരുന്നു, കർമ്മം കൊണ്ടൊരു സാധാ പട്ടാളക്കാരനായിരുന്നു, ഒടുക്കത്തെ ആഗ്രഹം കൊണ്ട്, അംബീഷൻ കൊണ്ട്, ആഗ്രഹം കൊണ്ട് ഫ്രാൻസിന്റെ ചക്രവർത്തിയായി മാറിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരാണ് നെപ്പോളിയൻ എന്ന് പറയുന്നത്. ലോകം കീഴടക്കാൻ വേണ്ടി വന്നൊരു മനുഷ്യനാണ് നെപ്പോളിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ മുമ്പിലിരിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ ഒടുക്കത്തെ വിശ്വാസത്തോടു കൂടി, ഞാൻ പറയുന്ന നല്ല സൗണ്ട് തന്നെ എല്ലാം സംസാരിക്കണം എന്ന് പറയുന്ന, സൗണ്ട് കൂടുന്തോറും കോൺഫിഡൻറ് കൂടും. ആ രൂപത്തിലേക്ക് ഈ മർമറിങ് പിറുപിറുക്കുന്ന സമയത്ത് നമുക്ക് ആത്മവിശ്വാസം കുറയും. പക്ഷെ നന്നായിട്ട് സംസാരിക്കണേ നല്ല കോൺഫിഡൻറ്റോട് കൂടി മുന്നിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഈ രൂപത്തിലാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മുടെ ക്ലോസിംഗ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയാസം ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ അതിൻ്റെ അകത്ത് കച്ചവടം നടക്കുന്നത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. രണ്ട് തരത്തിൽ, സാധാരണഗതിയിൽ ഏറ്റവും എളുപ്പത്തിൽ നടത്താവുന്ന കച്ചവടമുണ്ട്, ബുദ്ധിമുട്ടോടുകൂടി നടത്താൻ പറ്റുന്ന കച്ചവടമുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് ഏറ്റെടുക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ കച്ചവടം മുന്നോട്ട് പോകും. ഇതിനകത്ത് വലിയ റിസ്ക് ഇല്ലാത്ത കച്ചവടം എന്താ, എല്ലാവർക്കും അറിയാലോ. ഈ ബിസിനസിന്റെ ഏറ്റവും, ഞാനത് തുടങ്ങി എല്ലാ ആൾക്കാരും സംസാരിക്കുന്ന ഒരു വിഷയം കൊണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടില്ല. എന്നാലും അത് പറയാതെ പോകുന്നത് ഈ കച്ചവടത്തിന് ശരിയല്ല. ഒന്ന് റീറ്റെയിലിംഗ് ആണ്, ഒന്ന് റീപർച്ചേസ് ആണ്, ഒന്ന് റിക്രൂട്ട്മെന്റ് ആണ് പ്രധാനപ്പെട്ടത്. റീടെൻഷൻ എന്ന് പറയുന്ന നാലാമത്തെ ഒരു സാധനം കിടക്കുന്നു, നമ്മൾ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്യും. പിന്നെ അത് ഏറ്റവും എളുപ്പത്തിൽ നടത്താൻ പറ്റിയ ഒരു സാധനം എന്താണ്, ഏറ്റവും എളുപ്പത്തിൽ നടത്തുന്ന റീറ്റെയിലിംഗ് ആണ്. ഏറ്റവും സിമ്പിളായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ സിമ്പിളായിരിക്കും, വളരെ സിമ്പിളായിരിക്കും. ഒരു പേസ്റ്റ് കുക്കർ എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ എന്താണ് സ്കിൽ ഡെവലപ്മെന്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണം. പേസ്റ്റാണ് നാട്ടിൽ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നതാണ്, ഇതൊന്ന് തേച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുക. ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്, ഇത് നല്ല എന്താണ് എന്റെ പല്ലുവേദന മാറി, എന്റെ വായ വായിലെ പുണ്ണ് മാറി, അങ്ങനെ എന്താണ്
എന്റെ ഊനിൽ നിന്ന് രക്തം വരുന്നത് മാറി. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ സ്വാഭാവികമായിട്ട് മാറും, വാങ്ങിക്കും. അത് വാങ്ങിക്കുക എന്ന് പറയുന്നത്, അത് വിൽക്കുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു സാധനമാണ്. അപ്പൊ പെട്ടെന്ന് കഴിയുന്ന സാധനം ചെയ്ത് കഴിഞ്ഞാൽ ആ പെട്ടെന്നുള്ള റിസൾട്ടും കിട്ടും. അതുപോലെ തന്നെ റിസൾട്ടിന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വലിപ്പം കുറയും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പണിയാണ്, അത് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ടതാണ്. കാരണം നമ്മുടെ എന്താണ്, ഏത് തരത്തിലും നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ഒരു ഇതാണ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്തിരിക്കണം. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് സാധനം ചെയ്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ടത്. എന്താ റിക്രൂട്ട്മെന്റ്? എന്താ നമ്മൾ എത്തിക്കുന്നത്? സോറി, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഞാൻ ഇപ്പൊ സംസാരിച്ചിരിക്കുന്ന ബിലീഫ്, അതുപോലെ തന്നെ ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ആ ഗോള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം അച്ചീവ് ചെയ്യണമെങ്കിൽ റിക്രൂട്ട്മെന്റ് നിർബന്ധമാണ്. നിങ്ങൾ എല്ലാ സ്ഥലത്തും സ്പീച്ച് നടത്തുന്ന സമയത്ത്, എക്സ്പീരിയൻസ് നടത്തുന്ന സമയത്ത്, ഹോം മീറ്റിംഗിലൊക്കെ എക്സ്പീരിയൻസ് നടത്തുന്ന സമയത്ത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുക എന്താന്ന് പറഞ്ഞാൽ, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഇതിന്റെ എന്താണ്, നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയും. ആ നോമിനേഷൻ ഫെസിലിറ്റിയുടെ വാല്യൂ കൂടണമെങ്കിൽ, അതിന്റെ വില നമ്മൾ അറിയണമെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് റിക്രൂട്ട് എന്നാണ്. ടീമില്ലാത്തടത്ത് എന്തല്ല, നോമിനേഷൻ ഫെസിലിറ്റി കിട്ടില്ല. ടീമില്ലാത്തടത്ത് പാസീവ് ഇൻകം കിട്ടില്ല. അപ്പൊ പാസീവ് ഇൻകം കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും റിക്രൂട്ട്മെന്റ് നിർബന്ധം. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ്, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം എന്താ, ഇതിനകത്ത് ഈ ബിസിനസ്സിൽ ആകെ മാനസികമായിട്ട് നമ്മളെ തകർക്കുന്ന ഒരു ഒറ്റ സാധനമേ ഉള്ളൂ. എല്ലാരും പറയും പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നു, പ്രതിസന്ധികളിലൂടെ കടന്നു വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം. ഞാൻ മനസ്സിലാക്കിയെടുത്തിലുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നവും പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജി ഡി എസിനെ വിളിച്ചിട്ട് ഒരാളെ വിളിച്ചിട്ട് അയാൾ വന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. കോഴിക്കോട് ജി ടി എസിലേക്ക് ആളെ വിളിച്ചിട്ട് അയാൾ വന്നില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. നമ്മൾ വിളിക്കുന്ന സമയത്ത് അവൻ ഫോണ് സ്വിച്ച് ഓഫ് ആക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരം അവൻ്റെ വീട്ടിൽ പോയി കൂട്ടാൻ ചെല്ലുമ്പോൾ അവൻ ബാക്കിലൂടെ ഇറങ്ങി ഓടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. ആ വിഷമം മാത്രമേ ബിസിനസ്സിലുള്ളൂ, വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. ഇതിൻ്റെ അകത്ത് വേറെ വിഷമിക്കാൻ എന്താണല്ലേ, കിട്ടാൻ നല്ല പുതിയൊരു ലോകം നമ്മളെ കാത്തിരിക്കുന്നില്ലേ, വലിയൊരു ലോകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളെന്താണ് മണി ഫ്രീഡവും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ട് നമ്മളെ കാത്തിരിക്കുന്ന വലിയൊരു ലോകമുണ്ട്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്ന് ഇപ്പം NDC എന്ന് പറയുന്ന ഇന്നലെ പറയുന്ന ഇപ്പം ബൈജു സ്വാമിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അത്ര വലിയ സംഭവം ഒന്നുമല്ല. സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ CTC യിലേക്കും ITC യിലേക്കും വാ എത്തുന്നേ. ഞാനിപ്പോ NDC ആയിട്ടുള്ള ബൈജു സ്വാമി, ഞാൻ അവർക്ക് തന്നെ CTC യിലെ ITC യിലേക്ക് എന്താ ബൈജു സ്വാമി, ഒരു ഒന്നൊന്നര കൊല്ലമല്ലേ നമുക്ക് വേണ്ടു, മാക്സിമം പോയാൽ 2 കൊല്ലോ. അന്നേരമുള്ള വരുമാനം ഒന്ന് കൂട്ട്, അന്നേരമുള്ള വരുമാനം കൂട്ട്, ബാലൻസ് ആർക്ക് കിട്ടുന്നൊന്ന് കൂട്ടണ്ടേ. അത് രണ്ട് ഐഡിയ ITC അന്ന് കൂട്ടണ്ടേ. ഒരു 4 ലക്ഷം 5 ലക്ഷം ഉറുപ്യ എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കഴിച്ചാലും കിട്ടുന്ന ഒരു സാധനമല്ലേ അത്. ആടത്തേക്കല്ലേ നമ്മുടെ ഈ സഞ്ചാരം നടക്കുന്നത്. ആ രൂപത്തിലേക്ക് നിങ്ങളൊന്ന് ചിന്തിക്ക്, നാളുകളിൽ ഉണ്ടാകുന്ന മാറ്റം അതിനനുസരിച്ച് ഒന്ന് പ്രവർത്തിക്ക്. എന്നിട്ട് ഈ ഉപബോധ മനസ്സിലേക്ക് ഈ സാധനത്തിനൊന്ന് കേറ്റ്, അങ്ങനെ കേട്ടണന്നേ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല GTSൽ കേരളത്തിലെ പല GTSൽ പങ്കെടുത്ത സമയത്ത് ചെറിയ പെൺകുട്ടികൾ കേറിയിട്ട് ഇങ്ങനെ മേയാണ് സ്റ്റേജൊക്കെ. അന്നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ദൈവമേ നമ്മളെ വലിയ സംഭവം പറഞ്ഞു. എന്ത് സംഭവം? ഒരു സംഭവം ഇല്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധനത്തിലേക്ക് 18-20 വയസ്സുള്ള പെൺകുട്ടികൾ വന്നിട്ട് ഇങ്ങനെ 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 കത്തുന്ന കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൽ സാധാരണഗതിയിൽ കുറെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. രണ്ടു മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്താന്ന് പറഞ്ഞാൽ, ഇത് കത്തുകയില്ല കെടുകയില്ല, വാഴപ്പിണ്ടിക്ക് ഉമിക്കും തീ പിടിച്ചതിൻ്റെ ഒരു വിഭാഗമുണ്ട്. അത് കത്തുകയില്ല കെടുകയില്ല. അതിപ്പോ എത്ര ഇതായി കഴിഞ്ഞാലും നമ്മൾ ചെന്നിട്ട് വെറുതെ ഒന്ന് വടിയെടുത്തിട്ട് ഒന്ന് തട്ടിക്കൊടുക്കും, അന്നേരം ഒരു സ്പാർക്ക് ഉണ്ടാവും. ഇപ്പൊ ജിജി സാറും അതുപോലെ തന്നെ സുമേഷ് സാറെല്ലാം ചെന്നിട്ട് ആളുകളോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നന്നായിട്ട് ഒന്ന് ഫയർ ചെയ്ത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇറങ്ങുക, അന്നേരം ഒരു സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്ക് എന്ന് പറയുന്നത് അന്നേരം മാത്രമേ ഉണ്ടാവും, ഇറങ്ങിപ്പോന്നാ പിന്നെ ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു സാധനം ഉണ്ട്. രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വരവാ. ഒറ്റ വരവ് എന്ന് പറഞ്ഞാൽ ബെല്ലി സാറിന്റെ ഒരു സ്പീച്ച് അല്ലെങ്കിൽ മറ്റുള്ള എന്താണ്
ധനീഷ് മാധവൻ സാറിന്റെ സ്പീച്ച് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് 2:10 ഇപ്പൊ ഒരു എന്താ പറയാ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഭയങ്കര സംഭവമായിട്ട് ഇതിന്റെ അകത്ത് ടീമിലുള്ള ഒരു കക്ഷിയാണ് എനിക്ക് പരിചയമുള്ള ജിജേഷ് സാർ എന്നല്ല പറഞ്ഞു നോക്കിയാൽ, അവരെല്ലാം വന്ന് സംസാരിക്കുന്ന സമയത്ത് എന്താണ് വടിപത്ത രീതിയിൽ സംസാരിക്കുന്ന ഷെഫീഖ് സാറെല്ലാം ഉണ്ട്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബൈജു സാമുണ്ട് ഇതിന്റെ അകത്ത്. ഇവരൊക്കെ വന്ന് പറയുന്ന സമയത്ത് ഈ ബിസിനസ്സിലെ 2:10 ഇതിന്റെ അകത്തുള്ള ഓടി അതുപോലെ തന്നെ എന്താണ് ബെൻസ് എന്നെല്ലാം പറയുന്ന സമയത്ത് ഒരൊറ്റ ആളല്ല, ഒറ്റ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർപ്പൂരത്തിന് തീപിടിച്ചോട്ട് ഇങ്ങനെ കത്തിയങ്ങ് ആളുക, അതൊരൊറ്റ കത്തല, അതിനെ കാണില്ല. ചില ആളുകളുണ്ട്, ചില ആളുകൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസാണ് ഈ ബിസിനസ്സിലേക്ക് വന്ന് ഇത് മനസ്സിലാക്കി ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് തിരിച്ചറിഞ്ഞ് ഈ കച്ചവടത്തിന് വേണ്ടി ഒരു ഇറങ്ങലുണ്ട്. ആ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സാധനം എന്താണ് കൽക്കരി കത്തുന്നത് പോലെ നിന്ന് കത്തും, നിന്ന് കത്തും. നിങ്ങൾ എത്ര കെടുത്തി കഴിഞ്ഞാലും എത്ര തന്നെ എന്താണ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ H2 ഓക്സിജൻ മാത്രം വലിച്ചെടുത്ത് അത് കത്താനുള്ള കപ്പാസിറ്റി മാത്രമേ അതിനുണ്ടാവും, അത് കത്തിക്കൊണ്ടേ. അങ്ങനെ കത്തുന്ന ആളുകളുണ്ട്, അങ്ങനെ നമുക്ക് കത്താൻ പറ്റണം, അങ്ങനെ നമുക്ക് കത്തിക്കാൻ പറ്റണം. അത് ഈ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം, അത് അങ്ങനെ കത്തിക്കാൻ പറ്റും. അങ്ങനെ കത്തിയാൽ മാത്രമേ നമുക്ക് പറ്റുന്നേ, നമ്മൾ ആദ്യം കത്തണം. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് സൂര്യനെ പോലെ എന്താണ് പ്രഭ ചൊരിയണമെങ്കിൽ നിങ്ങൾ സൂര്യനെ പോലെ കത്തിച്ചു വിളിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സൂര്യനെ പോലെ കത്തിച്ചു വിളിക്കണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇനി അത് മാത്രമല്ല, നമ്മുടെ ലീഡേഴ്സിനാൽ അംഗീകരിക്കപ്പെടണം, ലീഡേഴ്സിനാൽ അംഗീകരിക്കപ്പെടണം. ലീഡേഴ്സിനാൽ അംഗീകരിക്കപ്പെടുക എങ്ങനെയാ? ലീഡേഴ്സിനാൽ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ ഇടത്തിലോളം എന്താണ് പ്രോഗ്രാമുകൾ വരുന്ന സമയത്ത് നമ്മൾ അച്ചീവ്മെന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പ്രോഗ്രാം വെക്കുക. ഇപ്പൊ ഒരു TC ആയി കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു സെലിബ്രേഷൻ വേണം. കാരണം ചെറിയ ചെറിയ എന്ത് കാര്യങ്ങൾ, ഇപ്പൊ ബ്രോൺസ് ആയി കഴിഞ്ഞു സെലിബ്രേഷൻ വേണോ? ഇനി സ്റ്റാർ ആയാലും സെലിബ്രേഷൻ വേണം, റൂബി ആയാലും സെലിബ്രേഷൻ വേണം, മൂന്നാലഞ്ച് ആൾക്കാരെ വിളിക്കുക. അപ്പൊ ലീഡേഴ്സ് ഒക്കെ വന്നിട്ട് ചിലപ്പോ കേക്ക് മുറിക്കും, ചിലപ്പോ എന്ത് ചെയ്യും പറഞ്ഞാൽ ഒരു പൊന്നാടിയെല്ലാം നമുക്ക് ഇടിച്ച് തരും. ആ പൊന്നാടിയാണ് സത്യത്തിൽ നമ്മുടെ ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുവന്നത് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എത്രത്തോളം എനിക്കറിയില്ല, എന്നെ ഈ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോയൊരു സാധനം അത്. കാരണം ആദ്യമായിട്ടൊരു മെഗാ പ്രോഗ്രാം ശ്രീധൻ സാറിന്റെ നേതൃത്വത്തില് അനീഷ് സാറെല്ലാം പങ്കെടുത്ത വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ആദ്യത്തെ എന്താണ് ആദ്യത്തെ അച്ചീവ്മെന്റ് എന്നുള്ള രൂപത്തിൽ ഞാൻ എന്ത് സ്റ്റാർ എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്തിയിരുന്നു. ആ സ്റ്റാർ എന്ന് പറയുന്ന സാധനത്തിൽ എനിക്ക് ആദ്യം കിട്ടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനെ യാതൊരു തരത്തിലുള്ള ദാരിദ്ര്യം ഇല്ലാണ്ട് വളരുന്ന ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ പേരാണ് ചെട്ടിപ്പൂ എന്ന് പറയുന്നത്. ആ ചെട്ടിപ്പൂ ഇങ്ങനെ നൂലിൽ കോർത്തിട്ടുള്ള ഒരു സാധനം, അതാ എന്റെ കഴുത്തിലിട്ട് തന്നത്. അതെന്റെ കഴുത്തിലേക്ക് വീഴുന്ന സമയത്ത് റസൂൽ പൂക്കുറ്റി എന്താണ് ഒരു പിന്നെ ഓസ്കർ അവാർഡ് വാങ്ങിയതിനെ അപ്പുറത്തേക്കാണ് സ്വാഭാവികമായിട്ടും എന്റെ ഒരു 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 മനസ്സ് പ്രതികരിച്ചത്. അത് ഇന്ന് അതൊന്നും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മതിയാവില്ല. കാരണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്, അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലിയ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ പൊന്നാട ബൊക്ക തൊപ്പിയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു സാധനം അതാ, എനിക്ക് അതും മതിയായി. ഞാൻ അതിന്റെ നൂലിഴയിൽ കോർത്തിട്ടാണ് ഇന്നേ വരെ സഞ്ചരിച്ചതും ഇവിടം വരെ എത്തിയത്, ഇവിടം വരെ എത്തിയത്. കാരണം ഞാൻ എന്റെ വലത് കൈ എടുത്തിട്ട് ഞാൻ എന്റെ ഇടത് നെഞ്ചിൽ കൊണ്ടാച്ച് അന്നൊരു അടി അടിച്ചിരുന്നു ഞാൻ. അന്നേരം ഞാൻ പറഞ്ഞൊരു സാധനമുണ്ട്, ഐ ആം ദി ബെസ്റ്റ്. ഞാൻ തന്നെ ആ സംഭവം എന്ന് ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. ചെട്ടിപ്പൂ കിട്ടിയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ ആം ദി ബെസ്റ്റ്. അതായത് നമ്മളെ നമ്മുടെ ലീഡേഴ്സ് അംഗീകരിക്കുന്ന സമയത്ത് നമ്മളെ നമ്മൾ കൂടി അംഗീകരിക്കുന്നു. ഈ ബിസിനസ്സിന് ഞാൻ കൊള്ളുന്നവനാണ്, ഞാൻ ഈ ബിസിനസ്സിന് പറ്റുന്നവനാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. നിങ്ങളിപ്പോ ജിജേഷ് സാറിനോട് സംസാരനോട് ബൈജു സംസാരനോടൊക്കെ ചോദിക്കും ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ സംഭവം ആരാണ്, ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ സംഭവം ആരാ നിങ്ങൾ അവരോട് ചോദിക്കും. അവരോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുക മുബീൻ മുഹമ്മദ് ആണ്, അനീഷ് സാറാണ്, ബെല്ല് സാറാണ് എന്നൊക്കെ പറയുന്നല്ലേ നിങ്ങൾ വിചാരിക്കുക. ഒരു കാരണവശാലും അവർ പറയില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വലത് കൈയെടുത്ത് കേട്ടത് നെഞ്ചിൽ പറ്റി പറയും ഐ ആം ദി ബെസ്റ്റ്. ഞാൻ തന്നെ അതിനകത്ത് ഏറ്റവും വലിയ കച്ചവടക്കാരൻ. എന്നോട് ചോദിച്ചാലും ഞാൻ തന്നെയാ പറയും പൊന്നട മോശക്കാരനൊന്നുമല്ല. അങ്ങനെ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാം, മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്റെ കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രേ സമയമല്ലോ, ഇനി വീണ്ടും നമുക്ക് വരാം. അപ്പൊ നിങ്ങൾ നിങ്ങളെ ഒന്ന് വിശ്വസിക്കും എനിക്കിത് പറ്റുന്നുള്ള രൂപത്തിൽ. നിങ്ങൾ റീറ്റെയിൽ നന്നായിട്ട് ചെയ്യും, അതിന്റെ കൂടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താണ്
പണ്ട് മാർട്ടിൻ ലൂതർ കിങ് എന്നാണ് പറയുന്നുണ്ട്, ഒരു കയ്യിൽ തോക്കും മറുകയിൽ ബൈബിളുമായിട്ട് റിലയൻസിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വലിയൊരു സാധനം നടന്നിട്ടുണ്ട് ലോകത്ത്, ഒരു സൈലന്റ് വിപ്ലവം നടന്നിട്ടുണ്ട്. അത് ഒരു കയ്യിൽ തോക്കും ഒരു കയ്യിൽ ബൈബിളും, അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഒരു കയ്യിൽ പ്രൊഡക്റ്റും മറുകയിൽ ബിസിനസ്സുമായിട്ട് നിങ്ങൾ നീങ്ങും. അങ്ങനെ നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതറ്റം വരെ ഈ കച്ചവടത്തിലെത്താം. നിങ്ങൾ എന്നിട്ട് കാണണം വെള്ളി സാറെല്ലാം സഞ്ചരിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റും. വെള്ളി സാർ അനിൽ സാറ് സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് മാറാൻ പറ്റും. ഈ രൂപത്തിലൊക്കെ തന്നെയാണ് ഈ കച്ചവടം മുന്നോട്ട് വന്നത്. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട, എൻ്റെ സമയം 2 മിനിറ്റ് കൂടി.